ചെറുതനയിലെ വയോധികന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സാമ്പത്തിക വഴക്കാണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിൽ ചന്ദ്രൻ എന്ന 70 വയസ്സുകാരൻ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കൊലപാതകം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. 16/10/2023 ഒരു അജ്ഞാത ജഡം വിയാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെറുതന വെട്ടോലി അമ്പലത്തിന് സമീപത്ത് വെള്ളക്കെട്ടിൽ കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SI ബൈജുവും സംഘവും സംഭവസ്ഥലത്തെത്തി മൃതദേഹം പരിശോധിച്ചു. മൃതദേഹത്തിൽ കണ്ട പരിക്കുകളും സ്ഥലത്തുണ്ടായിരുന്നവരുടെ അഭിപ്രായങ്ങളുമെല്ലാം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ജനിപ്പിക്കുകയായിരുന്നു. ബോഡിയുടെ കിടപ്പും ഇയാൾ സൈക്കിൾ വെച്ച സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം സംശയത്തിന്റെ ആക്കം കൂട്ടി. ബോഡി റോഡ് സൈഡിൽ നിന്നും കുറെ മാറി മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള ഒരു തോടിൽ എങ്ങനെ വന്നു എന്ന സംശയം, വണ്ടി തട്ടിയാൽ ഇത്രയും ദൂരം ഇയാൾ തെറിച്ചു പോകുകയില്ല എന്ന സംശയമെല്ലാമാണ് ഇത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്താനിടയാക്കിയ കാരണങ്ങൾ. ഇതൊരു സ്വാഭാവിക മരണമോ ആക്സിഡന്റ് മരണമോ അല്ല എന്ന് പോലീസിന് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം കായംകുളം DYSP അജയ്നാഥിന്റെ ചുമതലയിൽ ഒരു അന്വേഷണ ടീം രൂപീകരിക്കുന്നത്. അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ട് എന്നും തലയിൽ മുറിവുണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് വയോധികന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. CCTV അടക്കം സഹായത്തോടെയാണ് പോലീസ് കേസ് തെളിയിച്ചത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് സുഹൃത്തായ ഗോപാലകൃഷ്ണൻ കുറ്റം സമ്മതിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എത്തിയ ചന്ദ്രനോട് പണം കടം ചോദിക്കുകയും ചന്ദ്രൻ പണം കൊടുക്കാത്തതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാകുകയും ചെയ്തു എന്നാണ് ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വാക്കുതർക്കത്തിൽ ഗോപാലകൃഷ്ണൻ ചന്ദ്രനെ പിടിച്ചു തള്ളുകയും പിന്നീട് തർക്കമാകുകയും എല്ലാം ചെയ്തു. ചന്ദ്രന്റെ തലയ്ക്ക് തുടർച്ചയായി അടിക്കുകയുണ്ടായി എന്നത് പ്രതി തന്നെ ഏറ്റുപറയുകയാണ്. പിന്നീടാണ് മൃതദേഹം ആരും കാണാതെ ഒളിപ്പിക്കുകയും ചന്ദ്രന്റെ കയ്യിൽ കിടന്ന സ്വർണമോതിരം ഊരിയെടുക്കുകയും ചെയ്യുന്നത്. കൊലപാതക ശേഷം ചന്ദ്രനെ ഗോപാലകൃഷ്ണൻ വീടിന്റെ തെക്കുവശത്തുള്ള തോട്ടിൽ കൊണ്ടിടുകയും മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തു എന്ന് പ്രതി തന്നെ ഏറ്റുപറഞ്ഞു. പിന്നീടും ആ പ്രശ്നമുണ്ടായ അതേ വീട്ടിൽ തന്നെ അയാൾ താമസിക്കുകയും മകളുടെ കൈവശം കളഞ്ഞു കിട്ടിയ സ്വർണമാണ് എന്ന് പറഞ്ഞ് ചന്ദ്രനിൽ നിന്ന് എടുത്ത മോതിരം പണയം വെക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പണയം വെച്ച സ്വർണത്തിൽ നിന്ന് ഏകദേശം 35,000 രൂപ ലഭിച്ചു എന്നും അതിൽ നിന്ന് ഏകദേശം 8,500 രൂപ ചെലവാക്കിയെന്നും പോലീസിനോട് പ്രതി പറയുന്നു. എന്തായാലും സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കമാണ് ഈ വയോധികന്റെ മരണത്തിന് കാരണമെന്നത് അതിവിദഗ്ധമായി പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.